കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഫംഗ്ഷനിൽ പോയിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ സിസ്റ്റം അല്ലേ അതിനായിട്ട് ആക്ഷൻ എടുത്തിട്ടുണ്ട്. അത്ര അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് പോവാതിരിക്കുക. പിന്നെ ഒരു സ്റ്റേജ് കിട്ടുന്ന സമയത്ത് പലർക്കും ഒന്ന് അളാവാനും അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടൊന്ന് ഷൈൻ ചെയ്യാനും ഒരു തോന്നലോ അല്ലെ, പോയിട്ട് അത് വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് ഇത് പറയാൻ വേണ്ടി പോയതുപോലെ എനിക്ക് തോന്നി. ഇത് പറയാൻ വേണ്ടി പോയതുപോലെ ചേട്ടാ, സിനിമ എന്ന് പറഞ്ഞ ഒരു കലാരൂപമാണ്. അപ്പൊ അതിൽ കിട്ടുന്ന ഏത് അംഗീകാരമായാലും ശരി, ഓഡിയൻസിന്റെ കൈയടിയായാലും ശരി, ഏത് അവാർഡ്സ് ആയാലും ശരി, അത് മാനിക്കുക എന്ന് പറയുന്നത് കലാകാരനെ സംബന്ധിച്ചൊരു വലിയൊരു അംഗീകാരം തന്നെയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു നടൻ സ്റ്റേറ്റ് അവാർഡിനെ അപമാനിച്ചു. ശരിക്കും പറഞ്ഞാൽ അതിന് ശരിയായിട്ട് നടപടി ഒന്നും വരുന്നില്ല. ശരിക്കും ഒരു നല്ലൊരു സംഘടന അതിനൊരു ഇത്ര ദിവസമായിട്ട് ഒരു നടപടി പോലും എടുത്തിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിലൊക്കെ നടന്നാല് വിഷയമൊക്കെ വരും, പ്രൊഡ്യൂസേഴ്സ് അവരെ ബാൻ ചെയ്തു, ഡയറക്റ്റ് ആക്ഷൻ എടുക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലെ സംഘടനകളിൽ, അതായത് ആക്ടേഴ്സിന്റെ സംഘടനയായാലും പ്രൊഡ്യൂസറിന്റെ സംഘടനയായാലും, ശരിക്കും അതിന്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നു ഇത്രയും ഒരു ഇൻസിഡന്റ് നടന്നിട്ട് ഒരു ആക്ഷൻ പോലും എടുക്കാതെ. അലൻസർ ഉണ്ട്, വളരെ അടുത്ത സുഹൃത്തും. പക്ഷെ അത്ര അങ്ങനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടിക്ക് പോവാതിരിക്കുക. കൃത്യമായിട്ട് അത് ബഹിഷ്കരിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെ പോയിട്ട് അത് വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് ഇത് പറയാൻ വേണ്ടി പോയതുപോലെ എനിക്ക് തോന്നി. ഇത് പറയാൻ വേണ്ടി പോയതുപോലെ പിന്നെ ഒരു സ്റ്റേജ് കിട്ടുന്ന സമയത്ത് പലർക്കും ഒന്ന് അളാവാനും അല്ലെങ്കിൽ എന്ത് പറഞ്ഞിട്ടൊന്ന് ഷൈൻ ചെയ്യാനും ഒരു തോന്നലോ എനിക്ക് അതിന് അങ്ങനൊരു ചെറിയ പബ്ലിസിറ്റി ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഞാനല്ലല്ലോ ആക്ഷൻ എടുക്കുന്നത്, അത് കൃത്യമായിട്ട് എടുക്കേണ്ട അതിന്റെ പുറകിൽ അങ്ങനൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ആക്ഷൻ എടുക്കണം. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ, കാരണം അങ്ങനെ ഒരു സ്റ്റേറ്റ് അവാർഡ് ഫംഗ്ഷനിൽ പോയിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ സിസ്റ്റം അല്ലേ അതിനായിട്ട് ആക്ഷൻ എടുക്കേണ്ടത്. ആക്ഷൻ എടുക്കാത്തതുകൊണ്ടെന്ന് എനിക്കറിയില്ല.